അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 1980 ജൂലൈ 30 മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയ ഐതിഹാസികമായ ഒരു സമരത്തിൻ്റെ വിരജ്വരമായ സ്മരണകൾ അയവിറക്കുന്ന ഈ നിമിഷം ഞാൻ അസ്വസ്ഥനാണ്. ഒരു മഹാമാരിയിൽ കോവിഡിൻ്റെ രൂപത്തിൽ നമ്മയെല്ലാം നിശ്ചലമാക്കിക്കൊണ്ട് നമ്മളെല്ലാം ഭീതിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഞാനും നിങ്ങളൊക്കെ ഉള്ളത്. ഇതുപോലെ ഒരു നോമ്പുകാലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല എന്ന് വിശ്വസിക്കുന്നു ഞാൻ. സുഹൃത്തുക്കളൊക്കെ തന്നെ മരിച്ചു വീഴുന്ന, സ്വന്തം സഹയാത്രികർ, സഹോദരങ്ങൾ ഹോസ്പിറ്റലിൽ അഭയം തേടുന്ന ഒരു ദുരവസ്ഥയിലാണ് ഞാൻ നിങ്ങളുമായി ഈ അനുസ്മരണം പങ്കുവയ്ക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ടുപോയ നമ്മുടെ സഹോദരങ്ങൾക്ക്, ഞങ്ങളുടെ KMCC നേതാക്കന്മാർ, KMCC വളണ്ടിയേഴ്സ്, അവർക്ക് അല്ലാഹു ഒതുത്തു കൊടുക്കട്ടെ. ഇനി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ അനവധി ആളുകൾ രോഗികളായി ഹോസ്പിറ്റലിലുണ്ട്, അവർക്ക് അവരുടെ രോഗം അല്ലാഹു ശിഫയാക്കട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. 1980 ഭാഷാ സമരത്തെ അനുസ്മരിക്കുമ്പോൾ ഏറനാട് എന്നും പോരാട്ടത്തിൻ്റെ മണ്ണായിരുന്നു. നിങ്ങൾക്കറിയാം 1921 മലബാർ ലഹള, ആലി മുസ്ലിയാലും റവക്കുട്ടി അടക്കമുള്ള നേതാക്കൾ നേതൃത്വം കൊടുത്ത ആ വീരഗാഥ നാം പഠിച്ചതാണ്. അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യമായ യുദ്ധം പൂക്കോട്ടൂർ യുദ്ധം, ആ പൂക്കോട്ടൂർ യുദ്ധത്തിന് നേതൃത്വം കൊടുത്തത് നമ്മുടെ ആളുകളായിരുന്നു. നിങ്ങൾക്കറിയാം ആ ചരിത്ര മണ്ണിൽ നിന്നാണ് 1980 മുസ്ലിം യൂത്ത് ലീഗ് ഒരു വിരേതിഹാസം വിധിച്ചുകൊണ്ട് മറ്റൊരു സമരം നടത്തിയതും വിജയിച്ചതും. അത് അനുസ്മരിക്കുമ്പോൾ ഞാൻ അതിൽ പങ്കെടുത്ത ആ ദിവസത്തെക്കുറിച്ച് ആലോചിക്കുകയാണ്. അന്ന് എനിക്ക് തീരെ സുഖമില്ലാത്തൊരു ദിവസമായിരുന്നു. പനിയും ജലദോഷവും എന്നെ അസ്വസ്ഥനാക്കിയ ദിവസം. എനിക്ക് അന്ന് യൂത്ത് ലീഗിൻ്റെ പുത്തൂർ ടൗൺ പ്രസിഡൻ്റായിരുന്നു ഞാൻ. അതേസമയം MSFൻ്റെ ജില്ലാ സെക്രട്ടറിയുമായിരുന്നു ഞാൻ. പക്ഷേ എനിക്ക് പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാത്തൊരവസ്ഥ. അവിടുത്തെ യൂത്ത് ലീഗിൻ്റെ നേതാക്കന്മാരെ വിളിച്ച് എനിക്ക് പോകാൻ പറ്റില്ല എന്ന് ഞാൻ സൂചിപ്പിച്ചു. പക്ഷെ അവരൊന്നായി വീട്ടിൽ വന്നു. പനി പിടിച്ച് കിടക്കുന്ന എന്നെ പായയിൽ നിന്ന് എണീപ്പിച്ച് ഉമ്മാനോട് പറഞ്ഞു, പ്രേമാത്ത, ഞങ്ങളൊക്കെ ഒരുക്കിയിട്ടിപ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. നിങ്ങൾ ഇവരോട് വന്ന് ഒന്ന് ഞങ്ങളുടെ കൂടെ വരാൻ വേണ്ടി പറഞ്ഞു. അവിടെ വന്നു മടങ്ങിപ്പോന്നോട്ടെ. ഞാൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര പനിയാണ്, വിറക്കുന്നുണ്ട് ബെയ്യ. അപ്പം എൻ്റെ ഉമ്മ ഇടയിൽ കയറി പറയാണ്, എടാ ഇന്ന് ബദരീയുടെ ദിനാണ്, എനിക്കറിയില്ലേ, നല്ലൊരു കാര്യത്തിനല്ലേ നീ പോണേ, അതിൻ്റെ എല്ലാ അസുഖവും ആ പരിപാടി പങ്കെടുത്താൽ തന്നെ ഭേദമാവും, നീ പോയിക്കോ പോ. എൻ്റെ ഉമ്മ എന്നെ ഉന്തിത്തള്ളി. അന്നത്തെ യൂത്ത് ലീഗിൻ്റെ ഭാരവാഹികളായ കുഞ്ഞാപ്പു, അതുപോലെ ലീഗിൻ്റെ നേതാവായ അദ്വാക്ക, ഇവരൊക്കെയുള്ള ആ ആളുകളുടെ അടിയിലോട്ട്
എന്നെ ഉന്തി തള്ളി അയക്കുക. ആ ജോലിയിൽ ജോലി എൻ്റെ വീട്ടിൻ്റെ മുന്നിൽ ഇങ്ങനെ കാത്തിരിക്കുക. 10:40 യൂത്ത് ലീഗിൻ്റെ ഞങ്ങളുടെ സഹപ്രവർത്തകർ വണ്ടിയിലുണ്ട്. അങ്ങനെ ഉമ്മയുടെ നിർബന്ധം കൊണ്ടാണ് ഞാൻ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്നത്. ഉമ്മ തന്ന ആ പിന്തുണ അതെനിക്ക് പ്രചോദനമായിരുന്നു. ഞാനും വിചാരിച്ച ശരി, അള്ളാഹുവിൻ്റെ ഭാഷ, ഖുർആനിൻ്റെ ഭാഷയ്ക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന ഈ പരിപാടി അടച്ച തമ്പുരാൻ കബൂലാക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ രോഗം മാറ്റും എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആ സമരത്തിൽ പങ്കെടുക്കാൻ ഞാൻ മലപ്പുറത്ത് കോട്ടപ്പടികളിലെത്തി. മരിച്ചുപോയ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മജീദ് ഞങ്ങൾ ഒരുമിച്ച് ആണ് അന്ന് കോട്ടപ്പടിക്കലിൽ നിന്ന് കുന്നുമലോട്ട് ഞങ്ങൾ ജാഥയായി പോകുന്നത്. ആ ജാഥയിൽ അന്നും വിളിക്കിയ പിതാവാക്കി ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങളെ കൈകളിൽ ആയുധമില്ല, ഞങ്ങളെ കൈകളിൽ ബോംബുകളില്ല, ഞങ്ങളെ കൈകളിൽ കത്തികളില്ല, ഞങ്ങളെ കൈകളിൽ ആയുധമാണ് ലാ ഇലാഹ ഇല്ലല്ലാ. ഇതായിരുന്നു ഞങ്ങളുടെ മുദ്രാവാക്യം. വളരെ നന്നായി വളരെ കൂളായിട്ട് ഞങ്ങൾ ജാഥയായി കലക്ട്രേറ്റിലേക്ക് എത്തിയപ്പോൾ നേരം ഒരു 10 മണിയായിട്ടുണ്ടോ. ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഒരു 10,000 ആളുകളെ ആയിരുന്നു. പക്ഷേ പ്രതീക്ഷയൊക്കെ തെറ്റി. 10,000 പകരം 50,000-ൽ ആളുകളാണ് അന്ന് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭയപ്പെട്ടിരുന്നു. അന്ന് MSF യൂണിറ്റിനായിരുന്നു ട്രാൻസ്പോർട്ട് കൈകാര്യം, ട്രാൻസ്പോർട്ട് കൺട്രോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചുമതല ഞങ്ങൾക്കായിരുന്നു. ഇബ്രാഹിം മുഹമ്മദ് അന്ന് ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റായിരുന്നു MSF. പക്ഷെ അദ്ദേഹം ഞങ്ങളെ നിയന്ത്രിക്കാനും അഭിസംബോധന ചെയ്യാനും വേണ്ടി ജീപ്പിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം ഞങ്ങളെ കൺട്രോൾ ചെയ്യുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞ വാക്കിരുന്നു ഞാൻ ഓർമ്മയുണ്ട്, ഇബ്രാഹിം മുഹമ്മദ്, പെണ്ണുങ്ങൾക്ക് പെറ്റിക്കിടക്കാടുള്ളതല്ല നായനാരുടെ ജയിലറകൾ, അത് ആൺകുട്ടികൾക്കുള്ളതാണ്. വികാരപരമായ പ്രസംഗങ്ങളായിരുന്നു ഇബ്രാഹിം മുഹമ്മദ് അന്ന് നടത്തിയത്. പക്ഷേ ഞങ്ങൾ വളരെ അച്ചടക്കത്തോടെ സമരത്തിൽ പങ്കെടുത്തു. കൃത്യമായിട്ട് ഓരോ ആളുകൾ പോലീസ് വാൻ വരുന്നു, 20-30 ആളുകൾ വാനിൽ കയറുന്നു, അറസ്റ്റ് വരിക്കുന്നു, നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. ആ പ്രക്രിയ തുടർന്നു ഒരു 11:30 ആകുന്നതുവരെ. 11:30 ആയപ്പോഴേക്കാണ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അന്ന് മഞ്ചേരി തിരുനാവായ CC ട്രാൻസ്പോർട്ട് ബസ് 11:30 അവിടെ എത്തിയത് കുന്നുമല. അപ്പം ഞങ്ങൾ ബസ് നിയന്ത്രിച്ചുകൊണ്ട് ആളുകളെ ഒരു ഭാഗത്തേക്കും ബസ്സിൻ്റെ ഭാഗത്തേക്കും വിട്ടു. ഇതേ സന്ദർഭത്തിലായിരുന്നു DYSP വാസുദേവൻ നായരുടെ ജീപ്പ് അവിടെ പാഞ്ഞെത്തിയതും. അവിടെ ദർദ്ദയായി ഇരുന്നിരുന്ന ആളുകളെ ഇടയിലേക്ക് ജീപ്പ് കയറ്റാൻ ശ്രമിച്ചതും, അവിടെ ഉണ്ടായിരുന്ന അഡ്വക്കേറ്റ് സുബി സാഹിബ്, മജീദ് സാഹിബ് അടക്കമുള്ള നേതാക്കളെ അവര് അടിച്ച് നിരപ്പാക്കിയത് ഞാൻ ഇന്നും എൻ്റെ കണ്ണിൽ കാണുകയാണ്. പിന്നീട് അവിടെ ഒരു നരനായാട്ടായിരുന്നു. ഒരു ഭാഗത്ത് ലാത്തി ചാർജ്, മറുഭാഗത്ത് കലക്ട്രേറ്റിൻ്റെ ഉള്ളിൽ നേരത്തെ സമരം തുടങ്ങുന്ന നേരത്തെ തന്നെ പോലീസ് അവിടെ സ്ഥലം പിടിച്ചിരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് അപ്പോഴാണ്. പോലീസിൻ്റെ ഒരു നിര തന്നെ
കലക്ടറേറ്റിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവർ വെടിവെയ്പ് ആരംഭിക്കുന്നു. ഒരു ഭാഗത്ത് ടിയർ ഗ്യാസും അതേസമയത്ത് ലാത്തി ചാർജും അതേസമയത്ത് വെടിയും ഒരുമിച്ച് ഓരോ ആളുകൾ വെടിയേറ്റ് വീഴുന്നു. മജീദ് എന്റെ പ്രിയപ്പെട്ട മജീദ് വീഴുന്നത് ഞാൻ കാണുന്നു. അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ അടുക്കുമ്പോഴേക്കും പോലീസ് ലാത്തി കൊണ്ട് അടിച്ച് ഞങ്ങളെ വീഴ്ത്തുകയാണ്. അന്ന് ഞാൻ കുറുക്കോളി മൊയ്തീൻ പി ടി കുട്ടി പോലെയുള്ള ഒരുപാട് നേതാക്കൾ അന്ന് ഞങ്ങളെ അടികിട്ടി പൊളഞ്ഞ് വീഴുന്നത് ഞാൻ കാണുകയാണ്. പിന്നീട് പോലീസിന്റെ ലാത്തി തോക്കിലുള്ള തോക്കിന്റെ മുകളിൽ ഘടിപ്പിച്ച ഒരു കത്തി പോലെയുള്ള സാധനമുണ്ട്. അതുകൊണ്ട് എന്നെ നാഭിയിൽ എൻ്റെ വയറ്റിൽ കുത്തി താഴ്ത്തുകയാണ്. അതോടെ ഞാൻ അബോധാവസ്ഥയിലാവുന്നു. പിന്നീട് എനിക്ക് ബോധം തെളിയുന്നത് മഞ്ചേരി ഹോസ്പിറ്റലിൽ ഒരു 7 മണി 8 മണി സമയത്താണ്. സീട്ട് സായിവും സി എച്ചും ഒക്കെ വരുന്ന മുമ്പായിരിക്കാം അത് എനിക്ക് ബോധം തെളിയുന്നത്. ബോധം തെളിയുമ്പോൾ ഞാൻ കാണുന്നത് നോമ്പ് തുറക്കാനുള്ള കാരക്കയും വെള്ളവുമായിട്ട് അന്ന് പ്രിയപ്പെട്ട കുരുക്കൾ കുരുക്കൾ അടക്കമുള്ള ആളുകൾ അവിടെ നിരനിരയായി വന്ന് ഞങ്ങൾ ആസ്വദിപ്പിക്കുന്നത് ഞങ്ങൾ കാണുന്നത്. അതിനുശേഷം സി എച്ച് എത്തി സേട്ട് സാഹിബ് എത്തി ഞങ്ങളെ ആസ്വദിപ്പിക്കുകയും ഞങ്ങൾക്ക് ധൈര്യം തരികയും ചെയ്യും. ഇന്നും ആ നോമ്പ് എല്ലാവരും നോമ്പ് നോറ്റാളുകളായിരുന്നു. അതുപോലെ തന്നെ അന്നത്തെ ആ നോമ്പ് തുറ അന്ന് വിശാഖപുരിക്കലും യൂത്ത് ലീഗിൻ്റെ അവിടുത്തെ നേതാക്കന്മാരും തന്ന ആ കാരക്ക ആ വെള്ളം ഇപ്പോഴും ഓർമ്മയിലുണ്ട്. മറക്കില്ല ഒരിക്കലും. പിന്നീട് മഞ്ചേരി ഹോസ്പിറ്റലിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് നിന്ന് കൊണ്ടുപോകുന്നു. 3-4 മാസം മെഡിക്കൽ കോളേജിൽ കിടക്കേണ്ടി വന്നു. മഞ്ചേരി നിന്ന് കോഴിക്കോട്ടേക്ക് കോഴിക്കോട് നിന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോഴേക്ക് ഒരുപാട് കേസുകളുമായി എന്റെ പോലീസുകാർ കാത്തിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പിന്നീട് ഗൾഫിലേക്ക്. അതാണ് എൻ്റെ ജീവിതത്തിലെ മറക്കാൻ കഴിയാത്ത ഒരുപാട് അനുഭവങ്ങൾ. പക്ഷെ അതിൽ ഏറ്റവും അധികം സന്തോഷമുള്ളത് ഞങ്ങൾ നടത്തിയ സമരത്തിൽ ഫലം കണ്ടു എന്നതാണ്. ഞങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ ആവശ്യങ്ങളും ക്വാളിഫിക്കേഷൻ, അക്കോമഡേഷൻ, ഡിക്ലറേഷൻ, ഈ 3 കാര്യങ്ങൾ നാനാ ഗവൺമെന്റ് പിൻവലിച്ചു എന്നത് ഞങ്ങളുടെ സമരത്തിന്റെ വലിയ വിജയമായിരുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. വർത്തമാനകാലത്തെ മുസ്ലിം യൂത്ത് ലീഗിനും മുസ്ലിം ലീഗിനും ആ സമരം പ്രചോദനമായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു.